നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വേനൽക്കാലത്തോടെ ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. കൊടുംചൂടിൽ ഭൂഗർഭ ജലവിധാനം താഴ്ന്നു. വരൾച്ചാ ഭീഷണിയിൽ വ്യാപകമായ കൃഷിനാശവും. വാഴാനി ഡാം വറ്റി വരളുന്നു. കുടിവെള്ളത്തിനും പരമ്പരാഗത നെൽകർഷകർക്കും അഭയകേന്ദ്രമായ വാഴാനി ഡാമിൽ വെള്ളം വറ്റുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജലക്ഷാമം രൂക്ഷമായി. ജലവിതരണത്തിന് പരിധി ഏർപ്പെടുത്തിയതോടെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ദുരിതത്തിലായി. കൊടനരിൽ യുവാവിന് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങണിശ്ശേരി ശിവപുരം കോളനിയിൽ കാരാട്ട് വീട്ടിൽ സുരേഷ് മകൻ 27 വയസ്സുള്ള മഹേഷ് എന്ന മനുവാണ് കൊല്ലപ്പെട്ടത്. വേനൽ കനത്തതോടെ പനി ബാധിതരുടെ എണ്ണമേറുന്നു. ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ കേച്ചേരിയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഗതാഗത കുരുക്ക് പലപ്പോഴും മണിക്കൂറുകൾ നീളുക പതിവാണ്. ഇറച്ചിവില വീണ്ടും ഉയർത്താൻ ഓൾ കേരള മീറ്റ് മെർച്ചന്റ് അസോസിയേഷൻ. 60 മൃഗങ്ങളെ ലഭിക്കാനില്ലെന്നും കാലികൾക്ക് വൻ വില നൽകേണ്ടി വരുന്നതായും അസോസിയേഷൻ. ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയായ KMDS അറിയിച്ചതോടെ ടെസ്റ്റുകൾ വീണ്ടും തടസ്സപ്പെട്ടു. ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പുതിയ ഹർജി ഫയൽ ചെയ്യുമെന്നും KMDS. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നാളെ വരെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. വേലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കുട്ടിക്ക് പരിക്കേറ്റു. ക്ഷീരകർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ പശുക്കുട്ടിയെയാണ് തെരുവ് നായ്ക്കൾ ആക്രമിച്ചത്. ചെമ്മണൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ CPM പ്രവർത്തകന് പരിക്കേറ്റു. ചെമ്മണൂർ സ്വദേശി കല്ല്യാപ്പറമ്പിൽ വീട്ടിൽ പ്രസീലിനാണ് പരിക്കേറ്റത്. ചെലക്കര മേപ്പാടത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടം. തിരുവല്ലാമല സ്വദേശികളായ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു. അന്തരിച്ച തൃശൂർ കോർപ്പറേഷൻ പ്രഥമ മേയർ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ജോസ് കാട്ടൂക്കാരന് സാംസ്കാരിക നഗരിയുടെ യാത്രാമൊഴി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. ഒട്ടും വെള്ളം ലഭിക്കാതിരുന്ന കുഴൽക്കിണറിൽ നിന്നും നിലയ്ക്കാത്ത ജലപ്രവാഹം. തെക്കുംകര പഞ്ചായത്തിലെ 2 വാർഡിൽ തരിയൻ മൂച്ചിക്കൽ വീട്ടിൽ മുഹമ്മദിന്റെ വീട്ടിലെ 400 അടി താഴ്ചയുള്ള കുഴൽക്കിണറിലാണ് അപൂർവ പ്രതിഭാസം. ചാലക്കുടി നഗരസഭാ ഭരണസമിതിയിൽ നേതാക്കളുടെ ചേരിപ്പോര് ഭരണസ്തംഭനത്തിന് കാരണമാകുന്നതായ ആക്ഷേപം. കൈക്കൂലിയുടെ കൂത്തരങ്ങായ വകുപ്പുകൾ മാറിയെന്ന പ്രതിപക്ഷം. കട്ടകം പൽപോർക്കളം പഞ്ചായത്തുകളായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ട് വികസനം പാതി വഴിയിൽ നിലച്ചു. ബണ്ടിന്റെ ആഴം കൂട്ടിയ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവ് KT ശങ്കരപ്പണിക്കർ അനുസ്മരണ സമ്മേളനം നടത്തി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി യോഗം ചേർന്നു. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സമുന്നയ സ്റ്റേറ്റ് കൾച്ചറൽ ഫെസ്റ്റിൽ തൃശൂർ ജില്ല ജേതാക്കളായി. പാലക്കാട് ജില്ല 2ാം സ്ഥാനം നേടി. ചമക്കാല സെന്റ് ദാറുൽ അമാൻ മദ്രസയിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചമക്കാല മഹല ഖതീബ് ഷുഹൈ ഹുദവി വലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. താനേം പഞ്ചായത്ത് 5ാം വാർഡിൽ വിരമിക്കുന്ന ചൈതന്യ അംഗൻവാടി വർക്കർ ഉഷയ്ക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. മുറ്റിച്ചൂർ യൂത്ത് വേവ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര വടക്കുമുറി മരണാനന്തര സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് രാജീവ് കൊച്ചത്ത്, സെക്രട്ടറി ബൈജു തെക്കിനിയടത്ത് എന്നിവർ നേതൃത്വം നൽകി.
പലപ്പുഴയിൽ കൂടെ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കരിമനക്കൽ അലവിയുടെ 3 മാസം പ്രായമുള്ള പശുക്കുട്ടിയാണ് പുലി പിടിച്ചത്. കയ്പമംഗലം കല്ലയിൽ ശ്രീ നായാടി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി സന്തോഷ്, പ്രമോദ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേ പിതാവിന്റെ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആന്റോ പാണാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം അയിരൂർ ചാപ്പാക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ മേടപ്പൂമുടി മഹോത്സവം ഈ മാസം 9 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ഉത്സവ ദിവസമായ മെയ് 13 അയിരൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയും ഉണ്ടാകും. തെരുവുനായ ആക്രമണങ്ങൾ ഏറുന്നു. കൂട്ടത്തോടെ എത്തുന്ന തെരുവുനായ്ക്കൾ വഴിയാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ്. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടഭരണി കാർത്തികവേല ഈ മാസം 8, 9 തീയതികളായി ആഘോഷിക്കും. ബുധനാഴ്ച 7 ഗജവീരന്മാരാണ് നിരക്കുന്ന എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം അകമ്പടിയാകും. 24 മണിക്കൂറും സൗജന്യ ആംബുലൻസ് സേവനമായി 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ആക്സിന്റെ സ്ഥാപക ദിനാഘോഷം ബുധനാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കും. ബുധനാഴ്ച വൈകിട്ട് തെക്കേ ഗോപുരത്തടയിൽ പൊതുസമ്മേളനം നടത്തും. തൃശൂർ ഡെർമറ്റോളജി ക്ലബും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും സംയുക്തമായി മാസം 12 ചർമ്മരോഗ വിദഗ്ധരുടെ മിഡ്ക്യൂട്ടി കോൺഫറൻസ് സംഘടിപ്പിക്കും. സമ്മേളനത്തിൽ ഡെർമറ്റോ പാത്തോളജി, കോസ്മെറ്റിക് ഡെർമറ്റോളജി, ഡെർമറ്റോ സർജറി എന്നീ മേഖലകളിലെ അതിനൂതന മുന്നേറ്റങ്ങളും പ്രവണതകളും വിശകലനം ചെയ്യും. ചാലക്കുടി ഫൈനാൻസ് സൊസൈറ്റി നൃത്ത സംഗീത വിദ്യാലയത്തിന്റെ പ്രഥമ പനമ്പിളി രാഘവ് മേനോൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന് സമർപ്പിക്കും. ശനിയാഴ്ച പുരസ്കാര സമർപ്പണം നിർവഹിക്കും. തിരുവല്ലാമല ശ്രീ വേട്ടക്കരൻകാവ് ക്ഷേത്രത്തിൽ 12,000 നാളികേരമേറും. കളമ്പാട്ട് മഹോത്സവം മെയ് 9, 10 തീയതികളിൽ നടക്കും. വെള്ളിയാഴ്ച കളത്തിലാട്ടവും 12,000 നാളികേരമേറിയൽ എന്നിവയോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമാകും. പുരേച്ചിറ അറവുശാലയ്ക്ക് സമീപം തൃശൂർ കോർപ്പറേഷൻ സ്ഥാപിച്ച OWC പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ സമരരംഗത്തേക്ക്. ബുധനാഴ്ച വൈകിട്ട് കുരിയച്ചിറ സെന്ററിൽ കടകളടച്ച് മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ ഫോർ ക്ലീൻ കുരിയച്ചിറ ഭാരവാഹികൾ. അന്തരിച്ച ഗാനരചയിതാവ് ജി കെ പള്ളത്തിന് വിട. ഐന്തോളിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം പറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാവ് മോഹൻദാസിന്റെ ഓർമ്മദിനം ആചരിച്ചു. അത്താണിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. പൗരട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിന് ICSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം. വിദ്യാലയത്തിന്റെ ആദ്യ 10ാം ക്ലാസ് ബാച്ചിൽ 100% വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കോടാലി. ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളെ കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ രംഗചേതന കുട്ടികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല നാടക ശില്പശാലയായ കളിവെട്ടം സമാപിച്ചു. 58 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.